ഒരുപാട് സമയം നമുക്ക് ഫാമിലീൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ വർഷം കഴിയാൻ, പുതിയ ഒരു വർഷം പിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൂഗിൾ ആ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്ത് ലിസ്റ്റാണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ ആളുകൾ തിരഞ്ഞ 6 പേരുടെ ലിസ്റ്റ് ഗൂഗിൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം ഈ ലിസ്റ്റിലുണ്ടായി, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് 4-5 വർഷം ഈ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാൾ പോലും നമുക്ക് ഈ 2020 വർഷം അവസാനിക്കുമ്പോൾ ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷയുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത്രയും കാലം ഇൻ്റർനെറ്റിൽ അടക്കി ഭരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ഇപ്രാവശ്യം ആ ലിസ്റ്റിൽ ട്രെൻഡിങ്ങിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിട്ടുള്ള 6 പേരുകൾ ആരൊക്കെ, അതുപോലെ തന്നെ ഈ ട്രെൻഡിങ് ലിസ്റ്റിൽ ഈ 6 പേരുകൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 6-ാമനായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതെ, റാഷിദ് ഖാൻ, ക്രിക്കറ്റ് പ്ലെയർ റാഷിദ് ഖാൻ. വിരാട് കോഹ്ലി, MS ധോണി എന്നിവരെ തോൽപ്പിച്ച് അഫ്ഗാൻ സെൻസേഷൻ റാഷിദ് ഖാനാണ് ആദ്യ പട്ടികയിലെ ഏകതാരം. കഴിഞ്ഞ IPL റാഷിദിൻ്റെ പ്രകടനത്തിനു ശേഷം ഹൈദരാബാദ് ടീമിനായി 16 മത്സരങ്ങളിൽ നിന്നും 20 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. IPL ഈ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യക്കാർ ഈ പേര് തരുവാനുള്ള ഏറ്റവും വലിയ കാരണവും. ഇനി 5-ാമനായി ഇടം പിടിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചൻ, ഇന്ത്യയിലെ എക്കാലത്തെയും മെഗാസ്റ്റാർ. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തനിക്ക് കോവിഡാണെന്ന് പോസ്റ്റ് ചെയ്ത് ആളുകളെ ഞെട്ടിച്ചു. ഇതിൻ്റെ അപ്ഡേറ്റുകൾ അറിയുവാനായി ആളുകൾ ഗൂഗിളിലേക്ക് ഇടിച്ചു കയറിയതാണ് ലിസ്റ്റിൽ 5-ാം സ്ഥാനത്ത് അമിതാഭ് ബച്ചൻ എന്ന പേര് തെളിഞ്ഞു കാണാൻ കാരണം. ഇനി ഗൂഗിൾ സെർച്ചിംഗ് ലിസ്റ്റിൽ 4-ാമനായി ഇടം പിടിച്ച ആ വ്യക്തി ആരാണെന്ന് നോക്കാം. കിം ജോങ് ഉൻ, കേരളത്തിൻ്റെ സുപരിചിതൻ, ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്ന ഉത്തര കൊറിയൻ ഏകാധിപതി. കിം മരിച്ചെന്ന വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപരനാണ് ആ സ്ഥാനത്ത് തുടരുന്നതെന്നും പ്രചരിച്ചു. ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാനായി ആളുകൾ തിരക്ക് കൂട്ടുന്നതിൻ്റെ ഇടയിലാണ് ലിസ്റ്റിൽ കിം ജോങ് ഉൻ എന്ന പേര് ഇടം പിടിക്കാൻ കാരണം. ഇനി നമുക്ക് 3-ാമതായിട്ട് ഈ പട്ടികയിൽ ഇടം പിടിച്ചത് ആരാണെന്ന് നോക്കിയാലോ, കനിക കപൂർ. അതെ, നമുക്ക് സുപരിചിതമുള്ള ഇന്ത്യൻ ഗായിക. ഈ സ്ത്രീയെ ഇന്ത്യ തിരഞ്ഞതിന് ഏക കാരണം കൊറോണ ബാധിച്ച ആദ്യത്തെ ഇന്ത്യൻ സെലിബ്രിറ്റി എന്ന നിലയിൽ വാർത്തയിൽ നിറഞ്ഞു നിന്നു. സ്വന്തം രീതിയിലുള്ള അശ്രദ്ധയും മാരകമായ രോഗം പടരാനുള്ള സാധ്യതയുള്ള പ്രവർത്തിക്കും കനികക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കനിക കപൂർ എന്ന പേര് തിരയുവാനുള്ള ഏക കാരണവും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് 3-ാം ലിസ്റ്റിൽ കനിക കപൂർ എന്ന ആ ഗായികയ്ക്ക് ഇടം പിടിക്കുവാനും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സെർച്ചിംഗ് ലിസ്റ്റിലെ 2-ാമനാരാണെന്ന് നോക്കിയാലോ, അധികം ഇന്ത്യക്കാരും മറക്കാത്ത ആ പേര് അർണബ് ഗോസ്വാമി. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലരെയെങ്കിലും മുഖം ചുടിച്ചേക്കും, പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞാലും തെറ്റില്ല. ജോ ബൈഡന് 2-ാമത് റിപ്പബ്ലിക്കൻ മീഡിയ നെറ്റ്വർക്കിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമി ആയിരുന്നു. നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഇഴഞ്ഞ പേരും കൂടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. എന്തായാലും ഇന്ത്യ 2020 ഇദ്ദേഹത്തെ തിരഞ്ഞു 2-ാമത് എത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ തിരഞ്ഞ 2020 1-ാം നമ്പർ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് നോക്കിയാലോ, ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇന്ത്യക്കാരൻ അല്ല എന്നുള്ളതാണ്. അതെ, ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ആ വ്യക്തിയുടെ പേര് ജോ ബൈഡൻ എന്നായിരുന്നു. തീർച്ചയായും നവംബർ വരെ ഞാനടക്കം പലർക്കും പരിചയമില്ലാത്ത പേരും നവംബറിൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി ഉദിച്ചുയർന്ന സൂര്യൻ എന്നു തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കാർ ഈ പേര് ഏറ്റവും കൂടുതൽ തിരിയുവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിനോടുള്ള വിരോധവും വ്യക്തിപ്രഭാവവുമാണ്. നല്ലൊരു പ്രതീക്ഷയുള്ള നേതാവായിട്ടാണ് ലോകം ബൈഡനെ ഉറ്റുനോൽക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ കയറുന്ന ഗൂഗിളിൽ സെർച്ചിംഗ് ലിസ്റ്റിൽ 1-ാമതെത്തിയിരിക്കുകയാണ് ജോ ബൈഡൻ എന്ന് പറയുന്ന ഭാവി അമേരിക്കൻ പ്രസിഡൻറ്റ്.
2021 ഇത് കണ്ട എല്ലാവർക്കും ശുഭമായിട്ടുള്ളൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെയായിട്ട് ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ ഓൾ ആക്കി വെക്കുക.